फ्रेंड्स वेलकम बैक टू माय चैनल शाज लर्निंग नाम यूनिट टेस्टि क्वस्ट्यनस डिस्कस फोर्थ स्टैंडर्ड मैथमेटिक्स फर्स्ट क्वस्ट्यन आंसर द फॉलोइंग 3000 प्लस 8 इज इक्वल टू नमुक अल नेक्स्ट हाउ मेनी हंड्रेड्स इन 4030 हाउ मेनी हंड्रेड्स इन 4030 हंड्रेड्स ആണ് ചോദിക്കുന്നത് ടെൻസ് അല്ല ടെൻസ് വൺസ് ഉണ്ടാവും ടെൻസ് ഉണ്ടാവും ഹൺഡ്രഡ്സ് ഉണ്ടാവും തൗസൻഡ്സ് ഉണ്ടാവും അതിൽ ഹൺഡ്രഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് തൗസൻഡ് ഈസ് ഈക്വൽ ടു 350 പ്ലസ് രണ്ട് നമ്പേഴ്സ് ആയിട്ട് ഇപ്പോൾ 350നോട് ഒരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്താലാണ് തൗസൻഡ് കിട്ടുക ആ നമ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക നിങ്ങൾ ഒരു രണ്ട് സെറ്റാക്കി മാറ്റുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് ആണെങ്കിൽ അതിനെ 25 എന്നും 75 എന്നും ആക്കാം 50 എന്നാക്കാം അതുപോലെ നിങ്ങൾ ഇവിടെയുള്ള ആ പെർട്ടിക്കുലർ നമ്പറിനെയും രണ്ടായിട്ട് ഭാഗിച്ചിട്ട് നിങ്ങൾ എഴുതുക 6000s, 200s, 8s, 10s, 5s ഈ നമ്പർ ഏതാണെന്ന് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും അത് എഴുതുക റൈറ്റ് 45 ഇൻ റോമൻ ന്യൂമറൽസ് 45 എന്ന നമ്പറിനെ റോമൻ ന്യൂമറൽസിൽ എങ്ങനെ എഴുതാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ നെക്സ്റ്റ് കംപ്ലീറ്റ് ദി പാറ്റേൺ 2080, 2090 അപ്പോൾ ആ രണ്ട് നമ്പറും തമ്മിൽ എന്തുണ്ടാവും എന്തെങ്കിലും ഒരു സാമ്യം ഉണ്ടാവും അപ്പോൾ ആ അതേ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് നമ്പർ എഴുതുക ഓക്കെ ഒരു മൂന്ന് സ്റ്റെപ്പും കൂടി എഴുതണം നെക്സ്റ്റ് 3007, 3008, 3009 സിമ്പിൾ അല്ലേ നെക്സ്റ്റ് 1725, 2225, 2725 അപ്പോൾ ഇത് ഈ ഒരു പാറ്റേൺ തമ്മിൽ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക എന്താണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നോക്കിയിട്ട് ചെയ്യുക നെക്സ്റ്റ് 6000, 5750, 5500 ഓക്കെ നെക്സ്റ്റ് 4600, 4400, 4200 എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് നെക്സ്റ്റ് നമ്പേഴ്സ് എഴുതണം റൈറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ് 7328നെ ഡിഫറെൻറ്റ് വേസിൽ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്ത് എഴുതുക നിങ്ങൾ എഴുതുക 7328ൽ എത്ര തൗസൻഡ്സ് എത്ര ടെൻസ് എത്ര വൺസ് അല്ലേ എത്ര ഹൺഡ്രഡ്സ് അങ്ങനെയുള്ള എല്ലാ ടൈപ്പിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് എഴുതുക ഞാൻ പറഞ്ഞു തരാം കേട്ടോ നെക്സ്റ്റ് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്പർ ഇൻ ഡിജിറ്റ് കൊടുത്തിട്ടുണ്ട് പ്ലേസ് വാല്യൂ അതായത് എത്ര തൗസൻഡ്സ് എത്ര ഹൺഡ്രഡ്സ് എത്ര ടെൻസ് എത്ര വൺ ദെൻ നമ്പർ ഇൻ വേർഡ്സ് ഓക്കെ അപ്പോൾ അത് എഴുതുക നെക്സ്റ്റ് ഓരോന്നും നമ്പേഴ്സ് ഇപ്പോൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3080 എന്ന നമ്പറാണ് വേർഡ്സിലാണ് തന്നിട്ടുള്ളത് അതിനെ ഡിജിറ്റിൽ എഴുതണം പിന്നെ അതിലെത്ര തൗസൻഡ്സ് അതിലെത്ര ഹൺഡ്രഡ്സ് അതിലെത്ര ടെൻസ് അതിലെത്ര വൺസ് എന്ന് എഴുതണം നെക്സ്റ്റ് 9999 നെക്സ്റ്റ് 7010, 8010 സിമ്പിളാണ് അല്ലേ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ദ പി ടി എ ഹാസ് ഡിസൈഡഡ് ടു ബൈ ടി വി ഫോർ ആമിനാസ് സ്കൂൾ ചിൽഡ്രൻ ഹു ഡു നോട്ട് ഹാവ് എ ടി വി ടു വാച്ച് ഓൺലൈൻ ക്ലാസ്സസ് വീട്ടിൽ ഓൺലൈൻ ക്ലാസ് കാണാൻ ടി വി ഇല്ലാത്തവർക്ക് ടി വി വാങ്ങിച്ചു കൊടുക്കാൻ ആര് തീരുമാനിച്ചു ആമിനേൻ്റെ സ്കൂളിലുള്ള കുട്ടി ദേ വെന്റ് ടു റൈസ് മണി ഇൻ ഫോർ ഗ്രൂപ്പ്സ് ദ നമ്പർ ഓഫ് നോട്ട്സ് They have collected is given below. How much money each group has collected? നാല് ഗ്രൂപ്പായിട്ടാണ് അവർ പൈസ കളക്ട് ചെയ്തത് ഓരോ ഗ്രൂപ്പും കളക്ട് ചെയ്ത റുപ്പീസ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് 2000 rupee notes 2000 rupee notes ഒന്നാമത്തെ ഗ്രൂപ്പിൽ എത്ര എണ്ണം കിട്ടി നാലെണ്ണം കിട്ടി അങ്ങനെ ഓരോന്നും തന്നിട്ടുണ്ട് അതെന്ത് ചെയ്യുക എന്നിട്ട് ടോട്ടൽ എമൗണ്ട് കാണുക ഗ്രൂപ്പ് ടൂവിൽ ഒറ്റൊന്നും കിട്ടിയിട്ടില്ല ഗ്രൂപ്പ് ത്രീയിൽ രണ്ടെണ്ണം കിട്ടി ഗ്രൂപ്പ് ഫോറിൽ ഒന്ന് കിട്ടി നെക്സ്റ്റ് നമ്പർ ഓഫ് 500 rupee notes ഗ്രൂപ്പ് വണ്ണിൽ ഒറ്റൊന്നും കിട്ടിയിട്ടില്ല ഗ്രൂപ്പ് ടൂവിൽ 10 എണ്ണം കിട്ടി ഗ്രൂപ്പ് ത്രീയിൽ 6 എണ്ണം കിട്ടി ഗ്രൂപ്പ് ഫോറിൽ 4 എണ്ണം കിട്ടി
അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് വൺ ഗ്രൂപ്പ് വണ്ണിൻ്റെത് നോക്കുകയാണെങ്കിൽ 2000 റുപ്പി നോട്ട്സ് 4 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര രൂപയായി? 4 എണ്ണം. അതായത് 2000 പ്ലസ് 2000 പ്ലസ് 2000 പ്ലസ് 2000. അപ്പോൾ 4 2000s വരും അല്ലേ. അപ്പോൾ എത്രയായി? 8000s ആയി. പിന്നെ 500 ഇല്ല, 100 ഉണ്ട്. 12 ഹൺഡ്രഡ്സ് എഴുതിയാൽ എത്രയായി? 1200 ആയി. അപ്പോൾ 8000 1200 അങ്ങനെ ഓരോന്ന് എല്ലാം കൂടെ കൂട്ടി നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് ഫൈൻഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വിച്ച് ഗ്രൂപ്പ് കളക്റ്റഡ് ദ മോസ്റ്റ് മണി, ഹൗ മച്ച്? അത് നമ്മൾ ആ എമൗണ്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏത് ഗ്രൂപ്പാണ് കൂടുതൽ കളക്ട് ചെയ്തതെന്ന്. റൈറ്റ് ദ എമൗണ്ട്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതേപോലെയുള്ള